ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു വീടിൻ്റെ സൈഡ് കണ്ടോ, വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്നത് വീടിൻ്റെ കിച്ചനും വർക്ക് ഏരിയയും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്പേസാണ്. ഇവിടെ നമ്മൾ പുകൻ്റെ കോയിലെ കണ്ടിട്ടില്ലേ, ആലുവാടുപ്പിൻ്റെ കോയിലാണ് കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ആസ്പെറ്റോസിൻ്റെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിക്കാണ്ട് ഇതാ ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഇവിടെ ഒരു വിറക് വെച്ചിരുന്ന സ്ഥലമുണ്ട്. ഇനി വെറുമ്പര ഉണ്ട്. ഇനി അപ്പോൾ ഈ വെറുമ്പര ഒരു കിച്ചനും വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ സൈറ്റിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഒരു കാരക്കൻ്റെ തൈയാണ് കാണുന്നത്. ഇതാണ് അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊട്ടത്തളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മുകളിൽ പടുക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിന് ഇതാ ഇവിടെ നമ്മളൊരു ബീം കൊടുത്തിട്ടില്ല. ആ മെഷീൻ കല്ലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പലക വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലെങ്ങനെ നോക്കാം. ഇവിടെ അടുപ്പിൻ്റെ കിച്ചന് വേണ്ടിയിട്ടുള്ള സ്ലേവും അതേമാതിരി വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റാക്ക് ഇതൊക്കെയാണ്. ഒരു സിങ്കും ഒക്കെ ഉള്ള സ്പേസ് ഒക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആദ്യം ഡ്രസ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശമാണ് ക്ലൈൻറ്റിന് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ വാർപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ കാണുന്ന സ്ക്വയർ ഹോൾസിലൊക്കെ നമ്മൾ ചെറിയൊരു റെഡിമെയ്ഡ് ലിൻഡൽ ബീമുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ ലിൻഡൽ കണ്ടോ, 2 ഇഞ്ച് കനം ഇതിനൊക്കെ ഉള്ളൂ. ഒന്ന് ഇതേമാതിരി ഇവിടെ 2 കണ്ടോ. ഇതിങ്ങനെ ഉള്ളുകൊണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ അടുപ്പ് കത്തിച്ച് അതിൻ്റെ പുകയാണ് ഈ കാണുന്നൊക്കെ. ഇതാ ഇവിടെ വാതിൽ, ഈ വാതിലിൻ്റെ മുകളിൽ പടവ് നിൽക്കണമെങ്കിൽ നിങ്ങൾ അതൊക്കെ ഇനി കൂട്ടി പിടിച്ച് കഴിയുമ്പോൾ സെറ്റാവും. അതേമാതിരി ഒരു 2 ബീം ഇപ്പുറത്തും ഉണ്ട്. ഇപ്പോൾ ഇവിടെ വിറക് വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഒരു ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കൗക്കോൽ വെച്ചിട്ട് തന്നെ ഇവിടെ വിറക് അട്ടി വെച്ചിരുന്നത്. ഇപ്പോൾ ക്ലൈൻറ്റിന് ശരിക്കും ഇങ്ങനെ ഓൾറൗണ്ട് പടവ് വേണ്ടാന്നുള്ളതിന് ക്ലൈൻറ്റിൻ്റെ ആവശ്യം. ഈ ഫില്ലറിൻ്റെ മുകളിലൊക്കെ ഒരു 3 വരി കല്ല് നീളത്തിൽ സാധാരണ മാതിരി വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഐഡിയപരമായിട്ട് അതായത് ഓൾറൗണ്ട് പടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിമെയ്ഡ് ലിൻഡൽ നിലത്ത് വാർത്തിട്ട് കയറ്റി വെച്ച് കണ്ടാണ് പടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കമ്പി എങ്ങനെ കെട്ടിയിട്ടുള്ളതൊക്കെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നല്ല നല്ല വീടിൻ്റെ വീഡിയോസുകളൊക്കെ ഇനിയും കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന ഈ സൈറ്റിലെ വിറക് പേര, അതായത് വെറുമ്പേരാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ കാഴ്ച കാണുന്നത്. ആ കാണുന്ന പയ ചുമരിൻ്റെ മുകളിൽ ആദ്യം ഇവിടെ ഒരു ഓട് കൗക്കോല് പട്ടിയൊക്കെ ചെയ്തിട്ട് ഓടതിനുണ്ടായിരുന്നത്. പിന്നീട് അതേ ഹൈറ്റിൽ ഡ്രസ് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഷീറ്റ് ഇടാമെന്നുള്ളതായിരുന്നു ക്ലൈൻറ്റിൻ്റെ ഒരു പ്ലാനിങ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തെങ്ങ് ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഓലയും പിന്നെ തേങ്ങയൊക്കെ വീണുകൊണ്ട് നമുക്കറിയാം ഭാവിയിൽ അത് വളരെ ഒരു സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ക്ലൈൻറ്റ് പിന്നെ ഇതിൻ്റെ മുകളിൽ സ്ലേവ് ഇടുക എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ സ്ലേവ് ഇടുമ്പോൾ ഇത് അത്യാവശ്യം ചെറുങ്ങനെ ഹൈറ്റാക്കി ഇതിങ്ങനെ കാണാൻ കഴിയുന്നതാണ്. 3 വരി ഹൈറ്റ് ഒരു ഉള്ളിൽ അത്യാവശ്യം ഒരു വിസ്താരം, അതായത് ഒരു 9 അടി മിനിമം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു 3 വരി ഹൈറ്റ് കൊടുത്തിട്ട് ആ 3 വരി കല്ലിൻ്റെ ഹൈറ്റും വന്ന് വാട്ട് ലെവലാക്കുക എന്നുള്ളതാണ്. വാട്ട് ലെവലാക്കിയിട്ട് സ്ലേവ് ഇടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ സൈറ്റിൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കറക്റ്റ് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിൽ 2 ചുമരുകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗ്യാപ്പായിട്ടുള്ള ഒരു 2 ചുമരാണ്. അപ്പം ഒന്നില്ലെങ്കിൽ നമുക്കവിടെ ഒരു ലിൻഡലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൂട്ടിപ്പടുക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സൈറ്റിൽ അങ്ങനെ ലിൻഡലില്ല. പിന്നെ മാത്രമല്ല ക്ലൈൻറ്റിന് ലിൻഡലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ ഒരു ഫില്ലർ കറക്റ്റായിട്ട് പൊന്തിച്ചാൽ മതി എന്ന് ക്ലൈൻറ്റിൻ്റെ ആവശ്യം. ഇപ്പം നമ്മൾ കാണുന്നത് ഈ സൈറ്റിലതാ പഴയ വീടുകളൊക്കെ കാണുന്ന കിണറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ സ്ക്വയർ ട്യൂബിൽ 1 മീറ്ററിൻ്റെ ഒക്കെ സ്ക്വയർ ട്യൂബിൽ ഒരു ഫില്ലർ, അതായത് ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പഴയ, അപ്പോൾ ആ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലർ ഇവിടെ ഉണ്ടായിരുന്നു. അത് പൊളിച്ച കല്ലുകൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ പടുക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കല്ലിറക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ചെത്താത്ത പഴയ മെഷീൻ കല്ലന്നെയാണ്, ചെത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ സെൻറ്റർ പടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ബീം വാർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുങ്ങനെ ഒരു റെഡിമെയ്ഡ് കമ്പി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പി വാങ്ങിക്കൊണ്ടുവന്ന് ഇനി ഇവിടെ വെച്ചിട്ട് ബീം ചെറുങ്ങനെ ബീം ഉണ്ടാക്കിയിട്ട് ലിൻഡൽ ബീം ഇവിടെ വെച്ച് വാർത്തിട്ട് നമ്മൾ അതിട്ടിട്ട് വേണം നമുക്ക് അതിൻ്റെ സെൻറ്റർ പടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കമ്പി കെട്ടണത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇത് നമ്മൾ പൊതുവേ വീടിൻ്റെ ലിൻഡലൊക്കെ ആകുമ്പോൾ ഇതേമാതിരി റിങ്ങൊക്കെ വാർത്തിട്ടാണ് കമ്പി കെട്ടാറുള്ളത്. പക്ഷേ അത് നമുക്കറിയാം പൊതുവേ ഒരു 6 ഇഞ്ചൊക്കെ കനത്തിലാണ്, 6 ഇഞ്ചും 6x8 ഒക്കെയാണ് നമ്മളതിൻ്റെ വീതിയും ഹൈറ്റും കൊടുക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ചെറിയ ഇതിൻ്റെയൊക്കെ പ്രത്യേകത. നമുക്ക് 1 മീറ്റർ 1:30 വരെയൊക്കെ
ലിൻഡൽ ഇതേമാതിരി ചെറിയ ബീമൊക്കെ പുറത്തിട്ട് വാർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു 1:30 വരെയൊക്കെ ഇങ്ങനെ തന്നെ ഫസ്റ്റ് ലെയർ കമ്പി ഇങ്ങനെ കെട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നാല് സ്ഥലത്ത് നമുക്ക് നാല് ലിൻഡൽ ബീം വാർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ 1 ഈ സ്റ്റെപ്പിലിട്ടിട്ടും ബാക്കി 3 ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം ഫസ്റ്റത്തെ കമ്പി, അതായത് ഫസ്റ്റ് 2 ഐറ്റമിൻ്റെ കമ്പിയിൽ അതിൻ്റെ വീതിക്കനുസരിച്ച് വിലങ്ങൊക്കെ കെട്ടിക്കാണ്ട് സെറ്റപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുമരിലെ തേപ്പ്, ഇതിപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ ചുമരായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ വീതി നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു തോതെടുത്ത് നോക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ വീതി കൂടിപ്പോയരുത്. വീതി കൂടിപ്പോയിക്കാണെങ്കിൽ നമുക്ക് പിന്നെ തേക്കുമ്പം അതൊരു പ്രശ്നമായിട്ട് മാറും, പുറത്തേക്ക് നിൽക്കും. മറ്റേ തേപ്പിൽ ഫുൾ കവർ ചെയ്ത് പോകണ പോലത്തിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ ബീമിൻ്റെ വീതി അളവെടുത്ത് സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത്. ഏകദേശം ഒരു മെഷീൻ കല്ലിൻ്റെ വീതി കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ അളവിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയത് കൂടെ കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചട്ടി സിമെൻറ്റിന് ഒരു 2 അൻസാൻഡും 2 മെറ്റലും ആ ഒരു റേഷ്യോയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 കാനം ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ലാഭം എന്ന് വെച്ചാൽ നമുക്ക് 1 മീറ്ററൊക്കെ 2 ആളുണ്ടെങ്കിൽ പോലും പിടിച്ച് വെക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേ 6 ഹൈറ്റൊക്കെ ഉള്ള സാധനം നമുക്ക് 2 കൊണ്ടുള്ള പിടിച്ച് വെക്കാൻ കഴിയില്ല, പിന്നെ ഡേഞ്ചറാണ്. അപ്പം ഇങ്ങനത്തെ ചെറിയ പണിക്കൊക്കെ നമ്മൾ ഇതിങ്ങനത്തെ ഇങ്ങനെ ചെറിയ 2 ഹൈറ്റിൽ ഉണ്ടാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ ഈ സൈറ്റിന് ഈ സൈറ്റിൽ ക്ലയൻറ്റിന് ഇങ്ങനെ ലിൻഡൽ വേണ്ട, ആ കാണുന്ന ആ സെൻറ്ററത്തെ ഒരു ഫില്ലർ അതേമാതിരി ആ മറ്റേ ചുമരിൻ്റെ വാട്ടർ ലെവലിൽ പൊക്കിയിട്ട് ചെയ്താൽ മതി എന്ന് ഇനി. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സെൻറ്ററിലെ 2 അതായത് സ്ക്വയർ ഗിൽസിന് ഒരു 4.5 ഹൈറ്റ് വരും സ്ലേവുമ്പക്ക്. അപ്പോൾ പിന്നെ ഒരു ബോറായിട്ട് വരും. അപ്പോൾ അത്ര ഗിൽസ് കൊടുക്കാറ് നമുക്കറിയാം സാമ്പത്തിക ഒരു പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിലത്തിട്ട് ഇവിടെ ലിൻഡിൽ വാർത്തിട്ടാണ് ഈ പടവ് ഫുള്ളാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മളതിൻ്റെ മുകളിൽ 2 പാടെ, അതായത് 1:4 നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. 1:4 വെക്കണം, അതായത് 2.5 ഫസ്റ്റത്തെ 2.5 ബലം കടക്കാൻ കിട്ടുക. അതായത് 8 വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ 7 വീതിൻ്റെ 7 കഷ്ണം മുറിക്കുക, കമ്പി ഐറ്റമിൻ്റെ കമ്പി മുറിച്ചുകൊണ്ട് ബലം കെട്ടിയാൽ മതി. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതാ കുറച്ച് കോൺക്രീറ്റ് ഇട്ട്, അതായത് കവറിങ് ബ്ലോക്കിന് പകരം ഒരു മെറ്റലിൻ്റെ കാരണം കോൺക്രീറ്റ് ഫസ്റ്റ് നിലത്തിട്ടതിന് ശേഷം അതിലെന്ത് ചെയ്യുക, ആ കമ്പി വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും പാടെ കോൺക്രീറ്റ് ഇടുക, എന്നിട്ട് അതിൻ്റെ ബാക്കി 2 അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബീം റെഡി. അത്രേ ഉള്ളൂ, സിമ്പിൾ വർക്ക്. അതൊക്കെ ഇത് നമുക്ക് അപ്സ്റ്റെയറിൻ്റെ മുകളിലൊക്കെ 2 നിലയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ ലിൻഡൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നതിൻ്റെ പ്രത്യേകം. ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേമാതിരിയൊക്കെ ചില ആൾക്കാർ ഒരു റൂം 2 ഒക്കെ വാർപ്പിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, ഓർക്കൊക്കെ ഇതിങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ചെയ്യും, ചില ആൾക്കാർ കൗക്കോലുകൊണ്ട് ഓടിടും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് ലിൻഡൽ ഓൾഡുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇതേമാതിരി പീസാക്കി എടുത്തിട്ടാൽ മതി. ഇപ്പോൾ എൻ്റെ വർക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈറ്റിൽ ഇതൊക്കെ ഇതിൻ്റെ ബാക്കി കുറച്ച് പഴയ ഇരുമ്പിൻ്റെ ഐറ്റമിൻ്റെ കമ്പിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ കറക്റ്റ് അളവൊന്നുമല്ല, ചെറിയ പീസ് ബാക്കിയുള്ളതായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതിന് ബലങ്ങ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ബലങ്ങ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, പക്ഷേ ഇവിടെ സാധനം ഉണ്ടായതുകൊണ്ട് പിന്നെ ആ കമ്പി ചെറിയ പീസൊന്നും ഒന്നിനും പറ്റില്ല. അപ്പോൾ അതിനോണ്ട് അത് കറക്റ്റ് ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ ബലങ്ങ് കൊടുത്താണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ 4 ലിൻഡൽ ബീം ഏകദേശം 4 റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതിനൊക്കെ ആപ്പാടെ നമുക്ക് കുറച്ച് ചിലവ് വന്നിട്ടുള്ളൂ. 600 കമ്പിയാണ് ഇപ്പോൾ നമുക്ക് ഈ 4 വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത്, 600 കമ്പി. അതേമാതിരി ഒരു 3 സിമെൻറ്റ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തെ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമ്മൾ വൈകുന്നേരം വന്നിട്ട് 1 ചെയ്യാനുള്ളൊരു വർക്കേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എനിക്ക് എത്ര ബീം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമരിൻ്റെ മൂലയിൽ ഇതേമാതിരി അടിയിൽ പേപ്പർ വിരിക്കുക. അടിയിൽ പേപ്പർ വിരിച്ചാലുള്ള ലാഭം എന്താ വെച്ചാൽ നമുക്ക് എടുക്കുമ്പം ഫ്ലോർ, അതായത് നമുക്ക് അവനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ സുഖം നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, മാത്രമല്ല തേക്കുമ്പോൾ സുഖമാണ്. അതിനോടൊക്കെയാണ് നമ്മൾ ഫ്ലോറിൽ മണ്ണിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രത്യേകം അടിയിൽ ഒന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ പേപ്പർ കുറച്ച് കനത്തിലിടുന്ന നല്ലതാണ്, എന്നാൽ അതിൻ്റെ ഫിനിഷിങ് കിട്ടും, മറ്റേ മണ്ണ് കൂട്ടി പിടിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ അവിടെ ബീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ പെട്ടെന്ന് സെൻറ്ററിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാൻ വല്ല കാത്തു നിട്ടില്ല. അതിപ്പോൾ 3 ഉണക്കതിനുള്ളൂ. അത് നമ്മൾ ആ സൈഡിൽ നമുക്ക് ആ സൈഡ് മൊത്തത്തിൽ വാട്ടർ ലെവൽ ഇത് കണ്ട് കുമ്മയാൻ പരത്തി വെക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിത് ചെയ്യണം എന്താ വെച്ചാൽ ഒരു 4 ഫിറ്റ് ലെവൽ വെച്ചിട്ട് നമുക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യണത്. ഉണ്ടോ ഒന്ന് ഇപ്പോൾ എടുത്ത് വെച്ചാൽ അതിൻ്റെ അടിഭാഗം കാണാൻ പെട്ടെന്ന് എടുക്കാൻ കഴിയും. നമുക്ക് അതിന് ആണിപ്പാരൊന്നും വേണമെന്നില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ സീലിങ്ങൊക്കെ തേക്കുമ്പോൾ ഫുൾ തേച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്നും അറിയാൻ കഴിയില്ല അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതൊന്നും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പിന്നെ സിമ്പിൾ ടൈമിംഗ്.
പെട്ടെന്ന് പണി തീർക്കും ചെയ്യുക, എല്ലാം കൊണ്ടും സുഖമുള്ളൊരു വർക്കാണ് ഇതൊക്കെ. കണ്ട രണ്ടിഞ്ചിൻ്റെ സ്ലേവ് ആയതുകൊണ്ട് നമുക്ക് ബീം ആയതുകൊണ്ട് നമുക്ക് എടുത്തേക്കാൻ സുഖമാണ്, ഒരാളില്ലാന്നുണ്ടെങ്കിലും എടുത്തേക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ ബീമൊക്കെ ഫുൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെന്തിനൊരു കുത്ത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളതിൻ്റെ ഉണക്കം ഫുള്ളായിട്ടില്ല, അതിനോട് കൊടുത്തതാണ്. പിന്നെ ഈ പടവ് വരുമ്പോഴുള്ള വെയിറ്റ്, നമുക്ക് പടവ് ഉണങ്ങി കഴിഞ്ഞിക്കാണെങ്കിൽ പിന്നെ അത് നമുക്ക് വല്ല വെയിറ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പടവും പ്രദേശമായി. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഫുൾ ഒരു സ്ട്രക്ചർ ഫുൾ സെറ്റായിട്ടുണ്ട്, സ്ക്വയറായിട്ട് കറക്റ്റായി. അത് മാത്രമല്ല അതിൻ്റെ ഒരു ആ ഗ്യാപ്പിലിപ്പം ഗിൽസ് വെക്കുകയാണെങ്കിൽ നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടി ഗിൽസ് വെക്കുമ്പം ചെറിയൊരു പൈസ അവിടെ വരുള്ളൂ. മറ്റേ നമ്മളെ ഫുള്ളായിട്ട് ആ സ്ലേവ് മുട്ടിച്ച് ഗിൽസ് വെക്കുകയാണെങ്കിൽ ബോറാവും. അപ്പോൾ അത് കറക്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാതിൽ, നമ്മൾ കയറുന്ന സ്റ്റാർട്ടിങ്ങിലെ വാതിലിന് എതക്കണ് ഒരു ബീം കൊടുത്തിട്ടില്ല. അതിന് വസ്ത്രത്തെ വരി, ആ പടുത്ത വരി സ്ട്രോങ് ഒക്കെയുണ്ട്, കുമ്മായ വെച്ചിട്ടേ ഉള്ളൂ. അതിനൊരു പലക വെച്ച് കാണാണ് ആ കല്ല് നിർത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.